Hi friends, welcome back to my channel. In this video, I am going to show you a pudding recipe. I am going to show you a biscuit. ഇനി ഞാൻ ഒരു കപ്പ് എടുത്തിട്ട് അതിലേക്ക് 10 ബിസ്ക്കറ്റ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒരു ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഈ ബിസ്ക്കറ്റ് 10 15 മിനിറ്റ് ഇവിടെ കുതിരാൻ വെക്കാം അപ്പോൾ അത് ഇവിടെ ഇരിക്കട്ടെ ഇനി ഒരു പാൻ എടുത്തിട്ട് സ്റ്റൗമിൽ കത്തിച്ച് വെക്കാം അപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഞാൻ ചേർക്കുന്നുണ്ട് ഇനി ഇതൊന്ന് കാരമൽ ചെയ്ത് എടുക്കണം ഇതിങ്ങനെ ചെയ്ത് എടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്ത് എടുക്കാൻ ഇതിൽ ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല അപ്പോൾ അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഏകദേശം റെഡി ആയിട്ട് ചെറുതായി കളർ മാറാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ കളർ മാറി വരുന്നുണ്ട് അപ്പോൾ ഇനി ഇത്രയും കളർ മതി കൂടുതൽ കളർ മാറിയാൽ കൈപ്പടിക്കൂ ഇനി ഞാൻ പുഡിംഗ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഞാൻ ഇത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെയുള്ള പാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ റൗണ്ട് പാത്രമാകുമ്പോൾ പുഡിംഗ് കറക്റ്റായിട്ട് റെഡിക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാൻ കിട്ടും അതുപോലെ ഇതുപോലത്തെ പാത്രം എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കാരമൽ ചെയ്ത പഞ്ചസാര ചൂടോടെ തന്നെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ മൊത്തം എല്ലാവരുടെയും ഇതുപോലെ ആക്കി കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം അതിനിടയിൽ ഞാൻ നേരത്തെ കുതിരാൻ വെച്ച ബിസ്ക്കറ്റ് അത്യാവശ്യം ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനായി ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ മുട്ടയുടെയും പാലിൻ്റെയും ബിസ്ക്കറ്റിൻ്റെയും കൂട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഇനി വാനില എസൻസ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ ആവശ്യത്തിലുള്ള പഞ്ചസാര ഞാൻ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അരിപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ സ്റ്റൗ മേൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ റിങ് വെച്ചു കൊടുക്കാം റിങ്ങിൻ്റെ മുകളിൽ പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് ആ പാത്രവും എടുത്ത് വെച്ചു കൊടുക്കാം എന്നിട്ട് ഈ കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു അടുപ്പെടുത്തിട്ട് ഇതുപോലെ അടിച്ചു വെക്കാം അപ്പോൾ ഞാനിവിടെ നൂൽപുട്ട് ഉണ്ടാക്കുന്ന പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത് ഇതാവുമ്പോൾ ചൂടിൽ ആവി കയറിയിട്ട് വേഗം വെന്ത് കിട്ടും അപ്പോൾ നമുക്കൊന്ന് അതിൻ്റെ മുകളിലേക്കൊരു മൂടി വെച്ചിട്ട് ഇതുപോലെ മൂടാം ഒരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം അപ്പോൾ അതിനിടയിലൊന്ന് നമുക്ക് ടൂത്ത്പിക്ക് കൊണ്ട് ഒന്ന് കുത്തി നോക്കിയിട്ട് വെന്തിനൊന്ന് നോക്കിയെടുക്കാം അപ്പോൾ ഞാനിത് അതുപോലെ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട് 30 മിനിറ്റിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായില്ല 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഇവിടെ റെഡിയായിന് അപ്പോൾ ഞാൻ കുറച്ച് അല്പസമയം തണയാൻ വെച്ചിട്ട് ഇതുപോലെ ഒരു കത്തി എടുത്തിട്ട് സൈഡൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് കമഴ്ത്തി കൊടുക്കാം അപ്പോൾ പുഡിംഗ് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണം ഇനി ഈ പുഡിംഗ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാനാണ് ടേസ്റ്റ് ഉണ്ടാകുക അപ്പോൾ കുറച്ച് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കണം അതിനുശേഷം നമുക്കത് പുറത്തെടുത്തിട്ട് കട്ട് ചെയ്ത് കഴിക്കാം ഞാനിവിടെ പുറത്തെടുത്ത് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യണേ അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ബൈ